കോൺഗ്രസിൻ്റെ ഭാരവാഹി പട്ടിക വീണ്ടും വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയാണ് തർക്കങ്ങളില്ലാതെ ആ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ള നിലയിൽ നിന്ന് പട്ടികയിലെ പല പേരുകളും പുറത്തു വരുമ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിലും അതിർത്തി ഉണ്ടാകുന്നു മുതിർന്ന നേതാക്കളുമായി കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്തി ആ പട്ടികയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അത് വരുത്തി തരൂ എന്നാണ് ഹൈക്കമാൻഡ് ആദ്യം ഈ പട്ടിക കിട്ടിയപ്പോൾ സുധാകരന് അത് തിരികെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷേ സുധാകരൻ തിരികെ ഇവിടെ എത്തി അങ്ങനെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നില്ല എന്നുള്ള ഒരു പരിഭവം അവർക്കുണ്ട് ഇപ്പോൾ സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ളവരുടെ അഭിപ്രായം ഉറപ്പായും തേടണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് സാധ്യമാകുന്നില്ല ഉമ്മൻചാണ്ടിയുമായും മുല്ല രമേശ് ചെന്നിത്തലയുമായും ഈ അന്തിമ പട്ടിക തയ്യാറായതിനു ശേഷം ഒരു വട്ടം കൂടി ചർച്ച നടത്താം എന്ന് പറഞ്ഞിരുന്നതും സാധ്യമായിട്ടില്ല അത് നടന്നില്ല എന്നാണ് ഒരു ഭാഗം പരാതി ഉന്നയിക്കുന്നത് അതുമാത്രവുമല്ല ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒരുമിച്ച് നിൽക്കുകയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷും പി ടി തോമസും ടി സിദ്ധിഖുമടക്കമുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ ഭാരവാഹി പട്ടികയുടെ കാര്യത്തിൽ അതൃപ്തരാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നു അതായത് കെ സി വേണുഗോപാലും കെ സുധാകരനും സതീശനും മാത്രമറിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പട്ടിക അതായത് മുതിർന്ന നേതാക്കളെയും തൃപ്തിപ്പെടുത്തിയിട്ടില്ല കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും തൃപ്തിപ്പെടുത്തിയിട്ടില്ല ഈ മൂന്ന് പേരുടെ തൃപ്തി മാത്രമാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന ആരോപണം അതിശക്തമായി ഉയരുകയാണ് ഒരുപക്ഷെ അന്ന് സുധാകരൻ ആദ്യം ഈ പട്ടിക സമർപ്പിച്ചപ്പോൾ അത് പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അന്ന് അവിടെ നിന്ന് മടക്കി അയച്ചു അതിനുശേഷം പിന്നെയും അതിനകത്ത് തിരുത്തലുകൾ ഉണ്ടായി ഇപ്പോൾ പൂജാവധിയായിരുന്നതിനാൽ കേരളത്തിൻ്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ബിഹാറിലാണ് അദ്ദേഹം മടങ്ങിയെത്തിയാലും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗവുമായി ബന്ധപ്പെട്ടുള്ള ചില തിരക്കുകളുള്ളതിനാൽ അതിനുശേഷം മാത്രമേ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് റോളുകളില്ല സുധാകരൻ തരുന്ന പട്ടിക എന്തോ അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രം പക്ഷേ സുധാകരൻ ആ പട്ടിക തരുന്നത് ഈ പറയുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും പരാതികളും ഒക്കെ ഒഴിവാക്കിയിട്ടാണോ എന്നുള്ളതാണ് ഇനി ഉയരാൻ പോകുന്ന ചോദ്യം അങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒരിക്കൽ കൂടി ഉയരുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഹൈക്കമാൻഡ് ആ പട്ടിക തടഞ്ഞു വയ്ക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല അപ്പോൾ കേരളത്തിൽ അങ്ങനെ കേഡർ സംവിധാനം ഉണ്ടാകാൻ പോകുന്നു സുധാകരനും സതീശനും വന്നാൽ എല്ലാം ശരിയായിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്ന് അവരോടൊപ്പം ഉറച്ചു നിന്നിരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർ പോലും ഈ പട്ടികയിൽ തൃപ്തരല്ല എന്നുള്ള വാദവുമായി രംഗത്ത് വരുമ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമ്മളൊക്കെ ആദ്യമേ പറഞ്ഞു കൊണ്ടിരുന്നതാണ് സുധാകരന് ചിലപ്പോൾ പാർട്ടിയെ കേഡറാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാകാം സതീഷിന് പാർട്ടി നന്നാകണമെന്നുള്ള ആഗ്രഹമുണ്ടാകാം പക്ഷേ ആ ആഗ്രഹം ഈ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയിൽ ദേശീയ നേതൃത്വം ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിയിൽ അവിടെ നട്ടല്ലില്ലായ്മയുടെ കുറവുണ്ട് നൂറ് ശതമാനം അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ സംഭവിക്കാൻ പാടാണ് എന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് അതുതന്നെയാണ് സംഭവിച്ചു